Good morning to all today we are going to discuss about the topic process costing process costing is a method of costing it is used in those industries where a product passes through different stages of manufacture before it becomes a finished product each stage of manufacture is known as process ascertainment of cost at each stage is called process costing പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ് കോസ്റ്റിംഗ് അല്ലേ ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കാൻ ഒരു മെത്തേഡാണ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ പ്രോസസ് കോസ്റ്റിംഗ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ചില ഇൻഡസ്ട്രീസിലൊക്കെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഡിഫറൻറ്റ് സ്റ്റേജസിലൂടെ പാസ് ചെയ്തിട്ട് വേണം ഫിനിഷ്ഡ് ഗുഡ്സ് ആയി മാറാൻ എന്നുവെച്ചാൽ ഒരു പ്രോഡക്റ്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഒന്നിൽ കൂടുതൽ പ്രോസസ്സിലൂടെ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്റ്റേജസിലൂടെ പാസ് ചെയ്തിട്ട് വേണം ഫിനിഷ്ഡ് ഗുഡ്സ് ആകുന്നത് അങ്ങനെയുള്ള ഇൻഡസ്ട്രീസിൽ അവരുടെ ഓരോ സ്റ്റേജസിനെയും നമ്മൾ ഓരോ എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഓരോ പ്രൊഡക്റ്റ് ഡിഫറെൻറ്റ് സ്റ്റേജസിലൂടെ പാസ് ചെയ്ത് ഫിനിഷ് കുടിച്ചാക്കി മാറുമ്പം ഓരോ സ്റ്റേജ് ഉണ്ടാവുകയല്ലേ ആ സ്റ്റേജിന് നമ്മൾ ഓരോ പ്രോസസ്സ് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഓരോ സ്റ്റേജിൻ്റെയും നമ്മൾ കോസ്റ്റ് കണ്ടുപിടിക്കുക അല്ലേ ഓരോ സ്റ്റേജിൻ്റെയും നമ്മൾ കോസ്റ്റ് കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഓരോ പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ് അപ്പോൾ ഇത് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് ചില ഇൻഡസ്ട്രീസിലൊക്കെ അവരുടെ പ്രോഡക്റ്റ് ഒരു പ്രോസസ്സിലൂടെ നമ്മൾ ഒരു പ്രോസസ്സിൽ നിന്ന് അതിൻ്റെ ഔട്ട്പുട്ട് പുട്ട് കിട്ടുന്നില്ല എങ്കിൽ എന്ന് വെച്ചാൽ അത് നമുക്ക് ഡിഫറെൻ്റ് പ്രോസസ്സിലൂടെ ട്രാൻസ്ഫർ ചെയ്ത് എന്ന് വെച്ചാൽ റോ മെറ്റീരിയൽസിനെ ഡിഫറെൻറ്റ് പ്രോസസ്സിലൂടെ ട്രാൻസ്ഫർ ചെയ്ത് ഔട്ട് പുട്ടാക്കി മാറ്റുന്ന കേസിൽ ഓരോ സ്റ്റേജസ് അല്ലെ അങ്ങനെയുള്ള കേസിൽ ഓരോ സ്റ്റേജസിനെയാണ് നമ്മൾ പ്രോസസ്സ് എന്ന് പറയുന്നത് ഓരോ സ്റ്റേജിൻ്റെയും എന്നാൽ കോസ്റ്റ് കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ പ്രോസസ്സ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ദെൻ അക്കോഡിംഗ് ടു കോവ്ലർ പ്രോസസ് കോസ്റ്റിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് വെയർ ബൈ കോസ്റ്റ് ആർ ചാർജഡ് ടു പ്രോസസ് ഓർ ഓപ്പറേഷൻസ് ആൻഡ് ആവറേജ് ഓവർ യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് ഇവിടെ ഒരു ഡെഫിനീഷൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ ഓക്കേ പ്രോസസ്സ് കോസ്റ്റിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ് അല്ലേ നമ്മളെടുത്തു പറഞ്ഞാൽ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ് വെയർ ബൈ കോസ്റ്റ് ആർ ചാർജ്ഡ് ടു പ്രോസസ്സ് ഒക്കെ ഓരോ പ്രോസസ്സിലേക്കും കോസ്റ്റ് ചാർജ് ചെയ്യുന്ന ഓർ ഓപ്പറേഷൻസ് അതിൻ്റെ ആവറേജ് ഓവർ യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് എന്നുവെച്ചാൽ ഓരോ പ്രോഡക്റ്റിൻ്റെ ഓരോ കോസ്റ്റേയും നമ്മൾ ഇത് ഓരോ പ്രോസസ്സിലേക്കും ചാർജ് ചെയ്ത് അതിൻ്റെ നമ്മൾ ആവറേജ് കോസ്റ്റ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത് ദൻ നെക്സ്റ്റ് പറയുന്നത് സെപ്പറേറ്റ് അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻഡ് ഫോർ ഈച്ച് പ്രോസസ് ടു വിച്ച് എക്സ്പെൻഡിച്ചർ ഇൻകേഡ് ഡെയർ ഓൺ ആർ ഡെബിറ്റഡ് നമ്മൾ പ്രോസസ് അക്കൗണ്ടിൽ ഓരോ സ്റ്റേജസിനോ അല്ലെങ്കിൽ ഓരോ പ്രോസസ്സിനും നമ്മൾ ഓരോ അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് ആ അക്കൗണ്ടിൽ അതിന് ആ പ്രോസസ്സിന് വരുന്ന എല്ലാ എക്സ്പെൻഡിച്ചറും നമ്മൾ ഡെബിറ്റ് ചെയ്യണം എന്ന് വെച്ചാൽ പ്രോസസ്സ് ഉണ്ടാവും അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ടാവും നമ്മൾ ഓരോ പ്രോസസ്സിന് നമ്മൾ ഓരോ പ്രോസസ്സ് അക്കൗണ്ട് വരയ്ക്കണം അപ്പോൾ ആ പ്രോസസ്സിൽ എന്തൊക്കെ എക്സ്പെൻസസ് ആണോ വരുന്നത് ആ എക്സ്പെൻസസ് എല്ലാം ആ പ്രോസസ്സ് അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യണം അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് പ്രോസസ് ദ കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് ഡിട്രമൈൻഡ് ബൈ ഡിവൈഡിങ് ദ ടോട്ടൽ കോസ്റ്റ് ബൈ ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് അറ്റ് ഈച്ച് സ്റ്റേജ് ദറ്റ് ഈസ് വൈ പ്രോസസ് കോസ്റ്റിംഗ് ഈസ് നോൺ ആസ് ആവറേജ് കോസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഓരോ പ്രോസസ്സിൻ്റെ അവസാനം നമ്മൾ പറഞ്ഞു എന്നാൽ ഓരോ സ്റ്റേജിൽ നമ്മൾ ഓരോ പ്രോസസ്സ് അക്കൗണ്ട് വരയ്ക്കണമെന്ന് പറഞ്ഞല്ലേ ഓരോ ഓരോ പ്രോസസ്സിന് നമ്മൾ ഓരോ പ്രോസസ്സ് അക്കൗണ്ട് വരയ്ക്കണം അപ്പോൾ ഓരോ പ്രോസസ്സ് അക്കൗണ്ട് വരച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെ ആവറേജ് കോസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം എന്ന് വെച്ചാൽ കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കണം കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആ പ്രോസസ്സ് അക്കൗണ്ട് വരുന്ന ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ആ പ്രോസസ് കോസ്റ്റ് എത്ര യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത് അത് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടും എന്ന് വെച്ചാൽ കോസ്റ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് നമുക്ക് എന്താ കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടും അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ നമ്മൾ ഓരോ പ്രോസസ്സിൻ്റെയും കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കുന്നത് കൊണ്ട് നമുക്കിതിനെ ആവറേജ് കോസ്റ്റിങ് കോസ്റ്റിംഗ് എന്നും പറയാം പ്രോസസ് കോസ്റ്റിനെ ആവറേജ് കോസ്റ്റിംഗ് എന്നും പറയാം അതുപോലെ തന്നെ സിൻസ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് കണ്ടിന്യൂസ് കോസ്റ്റിംഗ് അതുപോലെ തന്നെ ഇത് നമ്മൾ കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അല്ലേ എന്ന് വെച്ചാൽ ഇതിങ്ങനെ കണ്ടിന്യൂസ് ചെയ്യുകയാണ് ഒരു പ്രോസസ്സിൽ നിന്ന് നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ആ നെക്സ്റ്റ് പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം അടുത്ത പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡക്ഷൻ നടക്കുന്നത് കൊണ്ട് ഇതിനെ കണ്ടിന്യൂസ് കോസ്റ്റിംഗ് എന്നും പറയാം അപ്പം നമുക്ക് പ്രോസസ്സ് കോസ്റ്റിങ്ങിനെ ആവറേജ് കോസ്റ്റിംഗ് എന്നും പറയാം അതുപോലെ തന്നെ പ്രോസസ് സോറി കണ്ടിന്യൂസ് കോസ്റ്റിംഗ് എന്നും പറയാം ദെൻ പ്രോസസ് കോസ്റ്റിംഗ് ഈസ് യൂസ്ഡ് ഇൻ ദ ഫോളോയിങ് ഇൻഡസ്ട്രീസ് അല്ലേ യൂസ്ഡ് ഇൻ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസ് കെമിക്കൽ ഇൻഡസ്ട്രീസ് മൈനിങ് വർക്ക് പബ്ലിക് യൂട്ടിലിറ്റി അണ്ടർടേക്കിങ്സ് ഇങ്ങനെയുള്ള ഇൻഡസ്ട്രീസ് ഒക്കെ സാധാരണ രീതിയിൽ ഈ പ്രോസസ് കോസ്റ്റിങ് ഉപയോഗിക്കുന്ന പ്രോസസ് കോസ്റ്റിംഗ് ആണ് ഉപയോഗിക്കുന്നത് കുറച്ച് എക്സാമ്പിൾ പറഞ്ഞതാണ് സ്റ്റീല് സ്റ്റീൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കേസ് പ്ലാസ്റ്റിക് പേപ്പർ സോപ്പ് പെയിൻറ്റ് റബ്ബർ ടെക്സ്റ്റൈൽസ് ഷുഗർ കെമിക്കൽസ് ഓയിൽ റിഫൈനറി എക്സെട്ര ആർ ദ ഇൻഡസ്ട്രീസ് വെർ പ്രോസസ് കോസ്റ്റിംഗ് ഈസ് അപ്രൈഡ് അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഡസ്ട്രീസ് ഒക്കെ സാധാരണയായിട്ട് ഈ പ്രോസസ്സ് കോസ്റ്റിംഗ് ആണ് ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് പഠിക്കാനുള്ള കാറ്ററിസ്റ്റിക്സ് ഓഫ് പ്രോസസ് കോസ്റ്റിങ് കാറ്ററിസ്റ്റിക്സ് ഓഫ് പ്രോസസ്സ് കോസ്റ്റിംഗ് അതിൽ ഫസ്റ്റ് വൺ പ്രൊഡക്ഷൻ ഈസ് കണ്ടിന്യൂസ് പ്രോസസ്സ് കോസ്റ്റിംഗിൻ്റെ പ്രൊഡക്ഷൻ കണ്ടിന്യൂസ് ആണല്ലേ കാരണം കണ്ടിന്യൂസ് പ്രൊഡക്ഷനാണ് കാരണം ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു അല്ലെങ്കിൽ റോ മെറ്റീരിയസിനെ ഫിനിഷ് ഗുഡ്സാക്കി മാറ്റണമെങ്കിൽ നമുക്ക് ഒരു സ്റ്റേജിലൂടെ മാത്രം അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് മാത്രം പോലെ ഡിഫറൻറ്റ് പ്രോസസ്സ് വേണം അപ്പോൾ ഓരോ പ്രോസസ്സിലേക്ക് പ്രോസസ്സിലൂടെയും ട്രാൻസ്ഫർ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ എന്താ ഓരോ പ്രോസസ്സിലൂടെയാണ് ട്രാൻസ്ഫർ ചെയ്ത് ട്രാൻസ്ഫർ ചെയ്താണ് നമ്മൾ ഫിനിഷ് ഗുഡ്സാക്കി മാറുന്നത് അതുകൊണ്ടുതന്നെ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് എന്ന് പറയുമല്ലേ ഇത് തന്നെ നമ്മൾ പ്രൊഡക്ഷൻ ഈസ് കണ്ടിന്യൂസ് എന്ന് പറയാൻ സാധിക്കും എൻ സെക്കൻഡ് വൺ പ്രോഡക്റ്റ് പാസസ് ത്രൂ ടു ഓർ മോർ ഡിസ്റ്റിങ്ഡ് പ്രോസസ്സ് ഫോർ കംപ്ലീഷൻ ഈച്ച് പ്രോസസ് ഈസ് എ കോസ്റ്റ് സെൻറ്റർ അപ്പോൾ നമുക്കിവിടെ എന്നാ പ്രോസസ് കോസ്റ്റിങ്ങിൽ അല്ലെങ്കിൽ പ്രോസ് പ്രോസസ്സ് കോസ്റ്റിങ്ങിൽ പ്രോഡക്റ്റിന് അല്ലെ പ്രോഡക്റ്റ് പ്രൊഡക്റ്റ് ഫിനിഷ്ഡ് വൂഡ്സൊക്കെ മാറണമെങ്കിൽ ഡിഫറെൻ്റ് സ്റ്റേജ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പ്രോസസ്സ് വേണം രണ്ടോ അതിൽ കൂടുതലോ പ്രോസസ്സ് ആവശ്യമാണ് ഓരോ പ്രോസസ്സിനെയും കോസ്റ്റ് സെൻറ്റർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് കോസ്റ്റ് എന്ന് നിന്ന് കോസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയുള്ളൊരു സെൻറ്റർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് തേർഡ് വൺ പ്രോഡക്റ്റ്സ് ആർ സ്റ്റാൻഡർഡൈസ്ഡ് ആൻഡ് ഹോമോജീനസ് ഇവിടെ പ്രൊഡക്റ്റ് സ്റ്റാൻഡർഡൈസ്ഡ് പ്രോഡക്റ്റ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഹോമോജീനസ് പ്രോഡക്റ്റ്സ് ആണ് ഹോമോജീനസ് പ്രൊഡക്റ്റ്സ് എന്ന് വെച്ചാൽ ഒരുപോലത്തെ പ്രോഡക്റ്റ്സ് ആണ് ഓരോ പ്രോസസ്സും നമുക്ക് ഓരോ പോലത്തെ പ്രോഡക്റ്റ്സ് ആണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് ദെൻ ഫോർത്ത് വൺ പ്രൊഡക്റ്റ്സ് ആർ നോട്ട് ഡിസ്റ്റിങ്ഷബിൾ ഇൻ പ്രോസസ്സിങ് സ്റ്റേജ് അതുപോലെ തന്നെ ഓരോ പ്രോസസ് പ്രോസസ്സിങ് സ്റ്റേജിൽ എന്ന് വെച്ചാൽ ഫിനിഷ് ഗൂഡ്സ് ആകുന്നതിന് മുന്നേ ഉള്ള പ്രോസസ്സിംഗ് സ്റ്റേജിൽ നമുക്ക് പ്രോഡക്റ്റിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല ഡിസ്റ്റിങ്ഷൻ ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത് ദെൻ ഫിഫ്ത്ത് വൺ ദ ഫിനിഷ്ഡ് പ്രോഡക്റ്റ്സ് ഓഫ് വൺ പ്രോസസ് ബിക്കംസ് ദ റോ മെറ്റീരിയൽസ് ഓഫ് ദ സബ്സിക്വൻ്റ് പ്രോസസ്സ് അതുപോലെ തന്നെ ഒരു പ്രോസസ്സിൻ്റെ എന്നാ ഫിനിഷ്ഡ് പ്രോഡക്റ്റ്സ് നെക്സ്റ്റ് പ്രോസസ്സിൻ്റെ റോ മെറ്റീരിയൽസ് ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഒരു പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം അത് അടുത്ത പ്രോസസ്സിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു പ്രോസസ്സിലെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് പ്രോസസ്സിൻ്റെ ഇൻപുട്ടായിരിക്കും അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത് ദൻ ദ ഔട്ട് പുട്ട് ഓഫ് ലാസ്റ്റ് പ്രോസസ്സ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട് അതുപോലെ അവസാനത്തെ പ്രോസസ്സ് അക്കൗണ്ടിലെ ആ പ്രോസസ്സ് അക്കൗണ്ടിൻ്റെ ഔട്ട് പുട്ട് നമ്മൾ ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഫിനിഷ്ഡ് സ്റ്റോക്ക് എന്ന് വെച്ചാൽ ഔട്ട് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു അത് ഫിനിഷ് ഗുഡ്സായി ഫിനിഷ്ഡ് പ്രോഡക്റ്റായി അത് നമ്മൾ ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ദെൻ സിക്സ് വൺ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ലേബർ ആൻഡ് ഓവർ ഹെഡ്സ് കളക്റ്റഡ് ഫോർ ഈച്ച് പ്രോസസ് ആൻഡ് ചാർജ് അക്കോർഡിംഗ്ലി അതുപോലെ തന്നെ ഓരോ പ്രോസസ്സിലെയും മെറ്റീരിയൽസ് ലേബർ ഓരോ പ്രോസസ്സിനും വരുന്ന മെറ്റീരിയൽ കോസ്റ്റ് ലേബർ കോസ്റ്റ് ഓവർ ഹെഡ്സ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്ത് ആ പ്രോസസ്സിൽ തന്നെയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഓരോ പ്രോസസ്സിലും ആ പ്രോസസ് വരുന്ന എക്സ്പെൻസസ് ആയിരിക്കും നമ്മൾ എൻട്രി ചെയ്യുന്നത് ദെൻ ആസ് എ പ്രോഡക്റ്റ്

അതുപോലെ തന്നെ ഓരോ പ്രോസസ്സിലെയും കോസ്റ്റ് അല്ലേ ഓരോ പ്രോസസ്സിലെയും കോസ്റ്റ് എന്ന് വെച്ചാൽ പ്രോസസ്സ് വണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പം അവിടെ കോസ്റ്റ് കാണും അത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള കോസ്റ്റ് കാണും ആ കോസ്റ്റിനെ നമ്മൾ നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം എന്ന് വെച്ചാൽ മെറ്റീരിയൽസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് പോലെ തന്നെ ഇതിനു വേണ്ടി വരുന്ന കോസ്റ്റ് നമ്മൾ ഓരോ പ്രോസസ്സിലേക്കും ട്രാൻസ്ഫർ ചെയ്ത് ട്രാൻസ്ഫർ ചെയ്താണ് എഴുതുന്നത് അപ്പോൾ ഇതൊക്കെയാണ് പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ എന്താ കാറ്റസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇതന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഫോർമാറ്റ് പ്രോസസ് കോസ്റ്റിംഗ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം ഫോർമാറ്റ് ഈ ഫോർമാറ്റ് അതാണ് പ്രോസസ്സ് കോസ്റ്റിംഗ് പ്രിപ്പയർ ചെയ്യാനുള്ള ഫോർമാറ്റ് ഒക്കെ നമ്മൾ ഇതുപോലെ കോളം വരയ്ക്കണം രണ്ട് എമൗണ്ട് വോളമാണുള്ളത് ഒന്ന് യൂണിറ്റ് യൂണിറ്റ് കോളം എന്ന് വെച്ചാൽ യൂണിറ്റ് എഴുതുന്നതും ഒന്ന് എമൗണ്ട് എഴുതുന്ന വോളമാണ് എന്നു വെച്ചാൽ ഓരോ പ്രോസസ്സിന് എത്ര പ്രോസസ്സാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ക്വസ്റ്റിനിൽ എത്ര പ്രോസസ്സാണോ ഉള്ളത് എന്നാൽ അത്രയും പ്രോസസ്സ് അക്കൗണ്ട് നമ്മൾ വരയ്ക്കണം ചിലപ്പം രണ്ടോ മൂന്നോ പ്രോസസ്സൊക്കെ കാണും അപ്പോൾ അത്രയും പ്രോസസ്സ് അക്കൗണ്ട് എല്ലാ പ്രോസസ്സിൻ്റെയും ഫോർമാറ്റ് ഒന്ന് തന്നെയാണ് അപ്പം അതിൻ്റെ ഡെബിറ്റ് സൈഡാണ് പറയുന്നത് ഡെബിറ്റ് സൈഡിൽ ഇതാണ് ടു മെറ്റീരിയൽ എന്ന് വെച്ചാൽ ഏത് പ്രോസസ്സാണ് നമ്മൾ വരയ്ക്കുന്നത് ആ പ്രോസസ്സിൽ വരുന്ന എക്സ്പെൻസസ് ആണ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ എൻറ്റർ ചെയ്യുന്നത് അപ്പം ടു മെറ്റീരിയൽ ടു വേജസ് ഡയറക്റ്റ് എക്സ്പെൻസസ് അതുപോലെ തന്നെ ഇൻഡയറക്ട് എക്സ്പെൻസസ് അതർ എക്സ്പെൻസ് എന്തൊക്കെ എക്സ്പെൻസസ് ആണോ തരുന്നത് ആ എക്സ്പെൻസസ് എല്ലാം നമ്മൾ ഡെബിറ്റ് സൈഡിൽ എൻറ്റർ ചെയ്യണം അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എമൗണ്ട് കുളം നോക്കുക യൂണിറ്റ് കോളം അല്ലേ യൂണിറ്റ് കോളത്തിൽ മാത്രമേ നമ്മളിവിടെ എമൗണ്ട് തന്ന യൂണിറ്റ് കോളം നോക്കുക യൂണിറ്റ് കോളത്തിൽ മാത്രമേ നമ്മളിവിടെ എൻറ്റർ ചെയ്തിട്ടുള്ളൂ അല്ലേ അല്ലേ എന്ന് വെച്ചാൽ നമ്മൾ യൂണിറ്റ് ആണ് എത്ര യൂണിറ്റ് ആണ് നമ്മൾ ഈ പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത് ഇൻപുട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ ഈ പ്രൊഡക്റ്റിന് വേണ്ടി എത്ര ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതാണ് നമ്മൾ മെറ്റീരിയൽ എന്ന് പറഞ്ഞ് യൂണിറ്റ് കോളത്തിൽ എഴുതുന്നത് അത് നമ്മൾ മെറ്റീരിയലിൻ്റെ അവിടെ മാത്രം എഴുതിയാൽ മതി വീണ്ടും ഡയറക്ട് വേജേഴ്സിൻ്റെ എക്സ്പെൻസസിൻ്റെ ഇൻഡയറക്ട് എക്സ്പെൻസിന് അവിടെ ഒന്നും എഴുതേണ്ട നമ്മൾ ഇപ്പോൾ ആയിരം യൂണിറ്റ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ആ മെറ്റീരിയലിൻ്റെ അവിടെ ആയിരം യൂണിറ്റ് എന്ന് പറഞ്ഞ് എഴുതുക വീണ്ടും വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ല ആ ആയിരം ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ദെൻ എമൗണ്ട് അപ്പോൾ എമൗണ്ട് കോസ്റ്റിന് തന്നിരിക്കുന്ന പോലെ മെറ്റീരിയലിന് എത്രയാണ് എമൗണ്ട് അതുപോലെ തന്നെ ഡയറക്റ്റ് വേജിയേഴ്സിന് എത്രയാണ് അതുപോലെ ഡയറക്റ്റ് എക്സ്പെൻസിന് എത്രയാണ് എമൗണ്ട് ആ കോസ്റ്റിന് തന്നിരിക്കുന്ന പോലെ നമ്മൾ അത് എഴുതിയാൽ മതി പിന്നെ നമ്മുടെ ക്രെഡിറ്റ് സൈഡിൽ ക്രെഡിറ്റ് സൈഡിൽ എൻ്റർ ഐറ്റം ഒന്ന് ലോസ് ഇൻ വെയിറ്റ് ആണ് ബൈ ലോസ് ഇൻ വെയിറ്റ് ലോസ് ഇൻ വെയിറ്റ് എന്ന് പറഞ്ഞാൽ നോർമൽ ലോസ് ആണ് ലോസ് ഇൻ വെയിറ്റ് എന്ന് വെച്ചാൽ വെയിറ്റിന് സംഭവിക്കുന്ന ലോസ് നമ്മൾ നമ്മളെന്തേലും പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ യൂണിറ്റിന് എന്തേലും നഷ്ടം വരികയാണ് യൂണിറ്റ് നഷ്ടം വരികയാണെങ്കിൽ അതാണ് ലോസ് ഇൻ വെയിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ലോസ് ഇൻ വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിറ്റിന് മാത്രമേ നമുക്ക് നഷ്ടം വരികയുള്ളതുകൊണ്ട് യൂണിറ്റ് കുളത്തിൽ മാത്രം നമ്മൾ അതിൻ്റെ എമൗണ്ട് എഴുതുക യൂണിറ്റ് കുളത്തിൽ യൂണിറ്റ് എഴുതുക യൂണിറ്റ് കുളത്തിൽ അതിൻ്റെ യൂണിറ്റ് എഴുതുക അതിന് എമൗണ്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എമൗണ്ട് കുളത്തിലൊന്നും എഴുതേണ്ട ആവശ്യമില്ല അടുത്ത് ബൈ സെയിൽ ഓസ് ക്രാപ്പ് സ്കെയിൽ സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ അത് നോർമൽ ലോസിൽ തന്നെ പെടുന്ന ഐറ്റമാണ് എന്നുവെച്ചാൽ അതിന് വാല്യൂ ഉണ്ട് റിയലൈസബിൾ വാല്യൂ ഉണ്ട് അതിന് യൂണിറ്റും കാണും റിയലൈസബിൾ വാല്യൂ കാണും അതുകൊണ്ട് നമ്മൾ യൂണിറ്റ് കോളത്തിൽ എഴുതണം അതുപോലെ എമൗണ്ട് കോളത്തിൽ എഴുതണം അതിന് ശേഷം ക്രെഡിറ്റ് സൈഡിൽ ലോസ് ഇൻ വെയ്റ്റ് സെയിൽ ഓസ് ക്രാപ്പ് ഒക്കെ ഉള്ളു അതിന് ശേഷം നമ്മളിത് ബാലൻസ് ചെയ്യണം ബാലൻസ് ചെയ്യുമ്പം എല്ലായ്പ്പോഴും ഡെബിറ്റ് സൈഡ് ആയിരിക്കും അല്ല എല്ലായ്പോഴും ഇവിടെ നോക്കുക ഡെബിറ്റ് സൈഡായിരിക്കും കൂടുതൽ ദൻ നമ്മൾ ഡെബിറ്റ് സൈഡ് അതുപോലെ തന്നെ എന്താ ക്രെഡിറ്റ് സൈഡിൽ ഡെബിറ്റ് സൈഡ് എഴുതുക ദെൻ ക്രെഡിറ്റ് സൈഡിലോട്ട് ആയത് സെയിം എമൗണ്ട് എഴുതിയിട്ട് ബാലൻസ് ചെയ്യുക ബാലൻസ് സെയിമും കിട്ടുന്ന പിന്നെ എമൗണ്ട് നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം നെക്സ്റ്റ് പ്രോസസ്സ് ഏതാണ് പ്രോസസ് ടു ആണ് പ്രോസസ് ടു പ്രോസസ് ത്രീ ആണ് പ്രോസസ് ത്രീ ആ പ്രോസസ്സ് ത്രീയിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം ഇങ്ങനെയാണ് നമ്മൾ പ്രോസസ് അക്കൗണ്ട് വരയ്ക്കേണ്ടത് ോട്ടും അതുപോലെ ഈ ഫോർമാറ്റൊക്കെ നിങ്ങൾ ബുക്കിലേക്ക് എഴുതിയെടുക്കുക അത് നന്നായിട്ട് പഠിക്കുക നമുക്ക് അടുത്ത ക്ലാസ് മുതൽ പ്രോബ്ലം ചെയ്യേണ്ടതാണ് അപ്പം നിങ്ങൾ ഫോർമാറ്റും പഠിക്കുക അതുപോലെ തന്നെ അതിൻ്റെ തിയറീസും നന്നായിട്ട് പഠിക്കുക ഓക്കേ